ഭക്ഷണം വർജിച്ച് ഉപവസിക്കുന്നതിൽ മാത്രം ആത്മീയത ഒന്നുമില്ല. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ സ്വന്തം പാപങ്ങളെ കാണുന്ന അനുഭവമാണ് ആവശ്യം. ഉപവാസ പ്രാർത്ഥനകളും നോമ്പാചരണങ്ങളും എല്ലാം ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്തെങ്കിലും കാര്യം സാധിക്കുവാൻ ദൈവത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുവാനാണ് ഉപവസിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ കഠിന ഉപവാസം എടുത്തിട്ടും ഉദ്ദേശിച്ച ഫലം ലഭിക്കാത്തവർ ഏറെയാകുന്നു. ഉപവാസത്തിലേതോ ആത്മീയത ഉണ്ടെന്ന് ചിന്തിച്ച് ഉപവസിച്ച് കഴിഞ്ഞ് അത് ശരീരത്തിന് പ്രയോജനം ചെയ്യുമെന്ന് വാദിക്കുന്നവരും കുറവല്ല. യഥാർത്ഥത്തിൽ എന്താണ് ഉപവാസം? എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? ഞാൻ ഉദ്ദേശിച്ചത് ബൈബിളിൻ പ്രകാരം ഉപവാസം എന്താകുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ സമയത്തെ പരീശ മതം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആളുകളെ നിർബന്ധിച്ചിരുന്നു. സ്വമേധ ഉള്ള പ്രാർത്ഥനയും ഉപവാസവുമല്ല അവർ ചെയ്തിരുന്നത്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉപവസിക്കണമെന്നുള്ളത് പരീശന്മാരുടെ നിർബന്ധമായിരുന്നു. അല്ലാത്തവർക്ക് ആത്മീയമില്ല എന്ന് അവർ ചിന്തിച്ചു. ഇത് അവരുടെ സ്വന്തം കണ്ടുപിടുത്തമായിരുന്നു എന്നോർക്കണം. ഒരു വിധത്തിൽ മറ്റുള്ളവരെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള ഒരു ഉപാധിയായിരുന്നു അവരുടേത്. ഇന്നും അനേകരും ഉപവാസ പ്രാർത്ഥനകൾ പരസ്യം ചെയ്ത് നടത്തുന്നത് ഇതേ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഉപവസിക്കുവാൻ ദൈവം കൽപ്പിച്ചിട്ടുള്ളതായി ബൈബിളിൽ ഒരൊറ്റ പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നത് പലർക്കും പുതിയ അറിവായിരിക്കും. അത് ആണ്ടിലൊരിക്കൽ ചെയ്തിരുന്ന പാപപരിഹാര ദിവസത്തിലായിരുന്നു, യോം കിപ്പൂർ. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 29-ും 31-ും വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന പദം ആത്മതപനം ചെയ്യുക എന്നത്രേ. ദേഹിയെ പീഡിപ്പിക്കുക അഥവാ താഴ്ത്തുക എന്നൊക്കെയുള്ള അർത്ഥം. ആത്മതപനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദമായ അന, അതിൻ്റെ അർത്ഥം ആഹാരം വർജിക്കുക എന്നത്രേ. പാപപരിഹാര ദിവസം എന്നാൽ ഓരോരുത്തരും ദാക്ഷിണ്യമില്ലാതെ സ്വന്തം പാപത്തെ കാണുന്ന, ഒരു കരുണയുമില്ലാതെ സ്വന്തം പാപത്തെ കാണുന്ന ദിവസമായിരുന്നു. അതത്ര ദൈവം ആവശ്യപ്പെട്ടത്. സ്വന്തം ജീവിതത്തിലെ പാപത്തെ അതിൻ്റെ ഉള്ളേ അവസ്ഥയിൽ കാണുന്ന ഓരോരുത്തരും വിലപിക്കുക തന്നെ ചെയ്യുമില്ലേ? തിന്നുകുടിച്ചാഘോഷിക്കുകയായിരിക്കില്ല അവർ ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ ഉപവാസം. പല അവസരത്തിലും വലിയ ദുഃഖത്തിലായിരുന്ന യഹൂദന്മാർ ഉപവസിച്ചതിനെക്കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. എസ്തേറും അവളുടെ ബാല്യക്കാരിത്തികളും ഉപവസിച്ചത് നാം വായിക്കുന്നു. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ ഉപവസിക്കുവാൻ പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ നാം ഉപവാസത്തെക്കുറിച്ച് വായിക്കുന്നു. യോവൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നാം ഉപവാസത്തെക്കുറിച്ച് വായിക്കുന്നു. ഇവയൊന്നും ആചാരപരമായ ഉപവാസം ആയിരുന്നില്ല എന്നോർക്കണം. പിന്നെയോ, ഏതോ ഭയങ്കരമായ ഹൃദയവേദന കാരണമുണ്ടായതാണ്. അതുതന്നെയാണ് ശരിയായ ഉപവാസം. അല്ലാത്തത് ദൈവം പ്രസാദിക്കുന്ന ഉപവാസമല്ല. അത് ഒരു വിധത്തിലുമുള്ള നിയമാവലി കൊണ്ടോ ബാഹ്യ സമ്മർദ്ദം കൊണ്ടോ അല്ല, പിന്നെ സ്വമേധാ ഉണ്ടാകുന്നതാണ്. നൈസർഗികമായ ആവശ്യങ്ങളോട് താല്പര്യം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഹൃദയവേദന. ഉദാഹരണത്തിന്, രോഗിയായി കിടക്കുന്ന കുഞ്ഞിൻ്റെ അരികിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് വിശപ്പും ദാഹവും ഇല്ല എന്ന അവസ്ഥയിലെത്തും. അത് നഷ്ടപ്പെട്ടതുപോലെ ഒരു വിഷയത്തിന്മേൽ ഉണ്ടാകുന്ന പ്രാർത്ഥനാഭാരത്താൽ മറ്റൊന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, അതത്ര യഥാർത്ഥ ഉപവാസം. സ്വന്തം പാപത്തെ ഓർത്തുള്ള മനസ്താപം. ഉപവസിക്കുന്നതിൽ തന്നെ പ്രത്യേകം പുണ്യമൊന്നുമില്ല കേട്ടോ. ഭക്ഷണം കഴിച്ചില്ല എന്നതിനാൽ ദൈവം കൂടുതൽ മാർക്കൊന്നും ആർക്കും തരില്ല. ചിലരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഹൃദയത്തിലെ ഭാരം കൊണ്ടോ മറ്റെല്ലാറ്റിനോടും താല്പര്യം നഷ്ടപ്പെട്ട അവസ്ഥ കൊണ്ടോ ആത്മതപനം ചെയ്യുന്നു. അങ്ങനെയുള്ള
ഉപവാസങ്ങൾ പഴയ നിയമത്തിൽ കാണാവുന്നതാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ ഹൃദയവേദനയാകുന്നു, പാപത്തോടുള്ള ആ വലിയ വേദന, അല്ലെങ്കിൽ അതിനോടുള്ള ദാക്ഷിണ്യമില്ലാത്ത പ്രവർത്തനം. അല്ലാതെ പരീശന്മാരെ പോലെ അടിച്ചേൽപ്പിക്കുന്ന മതാചാരമോ ഭക്തരെന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ ചെയ്തിരുന്ന ബാഹ്യ പ്രകടനമോ ആയിരുന്നില്ല. മതഭക്തർക്ക് ഉപവാസം ഹൃദയത്തിൻ്റെ കാര്യമല്ലായിരുന്നു. ഉപവസിക്കുമ്പോൾ പോലും അവരുടെ ഹൃദയം കാപട്യം കൊണ്ട് ചീഞ്ഞു നാറുകയായിരുന്നു. അവർ മനുഷ്യരെ കാണിക്കുവാൻ അങ്ങനെ ചെയ്തു. അങ്ങനെയുള്ള ഉപവാസത്തെ യേശു തിരസ്കരിച്ചു. അവൻ്റെ ശിഷ്യന്മാർ പരീശന്മാരുടെ ഉപവാസ ദിവസങ്ങളിൽ വിരുന്ന് കഴിച്ചു. എന്നിട്ട് യേശു അതിനെ ന്യായീകരിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്ന ഭാഗത്ത് നെഹെമ്യാവ് ഉപവസിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നും രണ്ടും ദിവസമല്ല, ഒരുമിച്ച് 3 മാസത്തിലേറെ അവൻ ഉപവസിച്ചു. ഓർക്കണം, അത് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ ഭക്ഷണം കഴിക്കുക തന്നെ വേണമായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ഉപവസിച്ചത്, അല്ലെങ്കിൽ ഭക്ഷണം വെടിഞ്ഞത്? വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണത്. അവൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. ഭക്ഷണം രാജാവിന് കൊടുക്കുന്നതിന് മുൻപ് അവൻ അത് ഭക്ഷിച്ച് ഉറപ്പുവരുത്തണമായിരുന്നു. ആ ജോലിയിൽ നിന്നും അവൻ പിന്മാറിയില്ല, ആ ജോലി അവൻ ചെയ്തു. എന്നാൽ ഒന്നിനോടും താല്പര്യമില്ലാതെ തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ഭാരം കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗമെടുത്തിട്ട് വളരെ ആശ്ചര്യജനകമായിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് നെഹെമ്യാവ് 1-ാം അധ്യായം 4-ാം വാക്യം. ഇവിടെ നാം വായിക്കുന്നത് ഞാൻ ഇരുന്ന് കരഞ്ഞു എന്ന് നെഹെമ്യാവ് പറയുന്നതാണ്, 4-ാം വാക്യത്തിൽ. നെഹെമ്യാവ് രാജ്യത്തിൻ്റെ വലിയ ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ഇരിക്കുന്നതിൽ നിന്നും കരയുന്നതിൽ നിന്നും അതവനെ തടസ്സപ്പെടുത്തിയില്ല. ഇവിടെ 4-ാം വാക്യത്തിൽ നാം കണ്ടത് കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഭക്തന്മാർക്കുണ്ടായിരുന്ന മുതലും ആശ്രയവും ഇതായിരുന്നു. അതായിരുന്നു എസ്ര ചെയ്തത്. ഇപ്പോൾ ഇതാ നെഹെമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ലോകപ്രകാരം നോക്കിയാൽ നെഹെമ്യാവിന് കരയേണ്ട ഒരു കാര്യവുമില്ല. സാധാരണ ആളുകൾ കരയുന്നത് എന്തിനാണ്? ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ. മിക്കവാറും കരച്ചിലുകളെല്ലാം അതിനു വേണ്ടിയിട്ടാണല്ലോ. പണമില്ല, ഭക്ഷണമില്ല, വസ്തുവകകളില്ല, സ്ഥാനമാനങ്ങളില്ല, ജോലിയില്ല, സ്നേഹിക്കുവാൻ ആളില്ല. അങ്ങനെ പോകുന്നു ഇല്ലായ്മയുടെ നീണ്ട നീണ്ട പട്ടിക. വേറെ ചിലർ കരയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും മതിയാകാത്തതിനാലാണല്ലേ, വേണ്ടത്ര ഇല്ല എന്നാണ് അവരുടെ പക്ഷം. എന്നാൽ നെഹെമ്യാവിന് ഇതെല്ലാം ധാരാളമുണ്ട്. ഭൗതികമായത് ഒന്നിനും കുറവില്ല. സുഖ സൗകര്യങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. എന്നാൽ ഭക്തനായ ഈ മനുഷ്യന് അതൊന്നിലും സംതൃപ്തിയില്ല. അവൻ തൻ്റെ ദേശത്തിന് വേണ്ടി കരയുകയാണ്. ഈ സുഖ സൗകര്യങ്ങളെല്ലാം, സ്ഥാനമാനങ്ങളെല്ലാം തൻ്റെ ജനത്തിന് വേണ്ടി വലിച്ചെറിയുവാൻ അവൻ തയ്യാറാണ്. അതേ സുഹൃത്തെ, ഒരു ദൈവ പൈതൽ മറ്റുള്ളവരുടെ ദുസ്ഥിതിയിൽ മനം നൊന്ത് കരയുന്ന വ്യക്തിയായിരിക്കും. ഒരു ദൈവവൈതലിനെ കരയിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളുടെ കാര്യമാണ്. മറ്റെല്ലാ ചിന്താകുലവും കർത്താവിൽ ഇടുവാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നിനെക്കുറിച്ചും നാം വിചാരപ്പെടുവാൻ പാടില്ല. എല്ലാ ഭാരങ്ങളും കർത്താവ് വഹിക്കും. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ഒരു അനുഗ്രഹമാണ്, ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാരം ഒരു ശാപവും. ഇവിടെ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് നെഹെമ്യാവ് കരയുകയാണ്. അതെ, തൻ്റെ ജനത്തിനു വേണ്ടി അവൻ മനം നൊന്ത് കരയുന്നു. സ്വർഗത്തിലെ ദൈവം എന്നുള്ള ഇവിടുത്തെ പ്രയോഗം നേരത്തെ എസ്രായുടെ പുസ്തകത്തിൽ വെച്ച് നാം ഒരുമിച്ച് ചിന്തിച്ചതാണ്. ഈ പ്രയോഗം എസ്ര, നെഹെമ്യാവ്, ദാനിയേൽ എന്നീ പുസ്തകങ്ങളിലാണ് നാം കാണുന്നത്. ഈ 3 പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകതയുമാണിത്. യെരുശലേമിൻ്റെ വീഴ്ചയ്ക്കും നാശത്തിനും ശേഷം കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനായ ദൈവവുമായി അവനെ ദേവാലയത്തോട് താതാത്മ്യപ്പെടുത്തി പറഞ്ഞിട്ടേയില്ല. മഹത്വം പോയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പടിവാതിലിന്മേൽ ഇഖബോദ് എന്ന് എഴുതിയിരിക്കുന്നു. യഹോവയായ ദൈവം സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. ഈ കാരണത്താൽ പ്രവാസത്തിന് ശേഷമുള്ള പുസ്തകങ്ങളിൽ അവനെ സ്വർഗത്തിലെ ദൈവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബേത്ലഹേമിൽ ദൈവത്തിൻ്റെ ദൂതൻ അന്ന് ഉന്നതത്തിൽ ദൈവത്തിന് മഹത്വം എന്ന് പാടുന്നത് വരെയും അവൻ വീണ്ടും ഒരു പ്രാവശ്യം പോലും പ്രത്യക്ഷപ്പെട്ടില്ല. ക്രിസ്തു മനുഷ്യ ജഡത്താൽ മൂടപ്പെട്ടവനായി ഭൂമിയിലേക്ക് വന്നു. ഒരു ദിവസം അവൻ വീണ്ടും വരും. കർത്താവായ യേശു തന്നെ പറഞ്ഞു, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും,
അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. മത്തായിയുടെ സുവിശേഷം 24:30 വാക്യമാണ് ഞാൻ വായിച്ചത്. ആ അടയാളം എന്താകുന്നു എന്ന് ഉറപ്പായി പറയുവാൻ എനിക്കറിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശെക്കന വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അതെന്ന് ഞാൻ കരുതുന്നു. എന്തായിരുന്നാലും നെഹെമ്യാവിൻ്റെ സമയത്ത് ഈ ദൈവം സ്വർഗത്തിലെ ദൈവമായിരുന്നു. നെഹെമ്യാവ് അവനെ സംബോധന ചെയ്യുന്നത് ഈ വിധത്തിലാണ്. അവൻ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞും അതെ കൈപ്പോടെ കരയുന്ന നെഹെമ്യാവിനെയാണ് നാം കാണുന്നത്. നേതൃസ്ഥാനത്തിരിക്കുന്ന മിക്കവാറും ആളുകളെ പോലെ തന്നെ നെഹെമ്യാവ് നിരന്തരമായി അസാധ്യമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചു. വളരെയേറെ കഷ്ടത്തിലും ദുഃഖത്തിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തിൻ്റെ അടുത്തുനിന്നും ഏതാണ്ട് 800 മൈലുകൾ അകലെയാണ് നെഹെമ്യാവ് കഴിഞ്ഞിരുന്നത്. 800 മൈലുകൾ എന്ന് അന്ന് പറയുമ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിൽ ചിന്തിക്കണം എന്തുമാത്രം യാത്ര ചെയ്യേണ്ടിയിരുന്നുവെന്ന്. അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ ഇത്ര ദൂരം എങ്ങനെ നിരന്തരമായി യാത്ര ചെയ്യും? അതിനേക്കാൾ പ്രശ്നം അവിശ്വാസിയായ ഒരു രാജാവിനെ ഈ കാര്യം എങ്ങനെ ധരിപ്പിക്കുമെന്നുള്ളതാണ്. തൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട സ്ഥാനം വിട്ട് യെരുശലേമിലേക്ക് ചെന്ന് മതിൽ പണിയണമെങ്കിൽ അർത്ഥശ്രേഷ്ഠാവിൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായി സംഭവിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ മനസ്സിനൊരു മാറ്റം ആവശ്യമായിരിക്കുന്നു. ദൈവിക ദർശനം നെഹെമ്യാവിന് ലഭിച്ചപ്പോൾ അവൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് ഒരു നീണ്ട അവധിക്ക് അപേക്ഷിക്കുകയല്ല ചെയ്തത്. പിന്നെയോ അവൻ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. വാതിലുകൾ തുറക്കപ്പെടുവാനും തൻ്റെ രാജാവിൻ്റെ ഹൃദയത്തിലൊരു രൂപാന്തരം അയക്കുവാനും ദൈവത്തോട് നെഹെമ്യാവ് പ്രാർത്ഥിച്ചു. അതേ സുഹൃത്തെ, ദൈവം നമുക്കൊരു ദർശനം നൽകിയാൽ അത് പൂർത്തീകരിക്കുന്നതും ദൈവമാണ്. നാം അതിനുവേണ്ടി നമ്മെ വിധേയപ്പെടുത്തിയാൽ മതി കേട്ടോ. തടസ്സങ്ങളെയൊക്കെ നീക്കുന്നത് ദൈവം തന്നെയാണ്. പ്രാർത്ഥനയിൽ നാം അവൻ്റെ സന്നിധിയിൽ ചെല്ലുകയാണ് ചെയ്യേണ്ടത്. നെഹെമ്യാവ് എത്ര വലിയ ഒരു സ്ഥാനമായിരുന്നു വഹിച്ചതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതായിരുന്നുവല്ലോ. എന്നാൽ ആ സമയത്തും അവൻ തൻ്റെ നാടിനെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും കരുതലുള്ളവനായിരുന്നു. തൻ്റെ ദേശത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ നെഹെമ്യാവ് ഇരുന്ന് കരഞ്ഞു. തൻ്റെ ജനം മഹാകഷ്ടത്തിലും ശത്രുവിൻ്റെ നിരന്തരമായ നിന്ന സഹിച്ച അപമാനത്തിലുമാകും. നെഹെമ്യാവിൻ്റെ ഹൃദയം തകർന്നു. വാസ്തവത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയാണ് അവൻ്റെ നേതൃത്വത്തിൻ്റെ കഴിവ് തുറക്കുവാൻ ആരംഭിക്കുന്നത്. ലോകപ്രകാരമുള്ള ഉയർന്നൊരു സ്ഥാനമുണ്ടായിരുന്നിട്ടും ദൈവത്തോട് വളരെ ചേർന്നിരുന്ന ഒരു ഹൃദയം നെഹെമ്യാവിനുണ്ടായിരുന്നു. ഇത് എനിക്ക് വളരെയേറെ മതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാകുന്നു. ഇത് വളരെ അപൂർവവും പ്രയാസമേറിയതുമായ ഒരു യോജിപ്പാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ലോകത്തിൻ്റെ മുൻപാകെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഭക്തനായിരിക്കുക, ദൈവിക താല്പര്യങ്ങൾക്കെതിരായി പോകുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ആയിരിക്കുക എന്നുള്ളത് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാണ്. ഇവിടെ ഒരു യഥാർത്ഥ നേതാവിൻ്റെ സവിശേഷതകൾ നാം കാണുന്നു. അതെ, അവൻ തൻ്റെ ജനത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. അവൻ ആ യാഥാർത്ഥ്യത്തിലേക്ക്, അതെ, അവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ചുള്ള ആ വലിയ അറിവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. യാഥാർത്ഥ്യത്തിനെതിരായ ഒരു സ്വപ്ന ലോകത്തിലൊന്നുമല്ല നെഹെമ്യാവ് ജീവിച്ചത്. അവസ്ഥ എന്താകുന്നു എന്ന് അവൻ ചോദിച്ചു. മഹാകഷ്ടത്തിലാകുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞത് അവൻ കേൾക്കുകയുണ്ടായി. ആവശ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് എല്ലാവരുടെയും, പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ ഒരു പ്രാഥമിക ഗുണമായിരിക്കേണ്ടതാണ്. തങ്ങൾ പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ പ്രശ്നങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. താൻ പരിഹരിക്കേണ്ട പ്രശ്നത്തെക്കുറിച്ച് കേൾക്കുവാനോ അറിയുവാനോ താല്പര്യപ്പെടാത്ത ഈ മനസ്ഥിതി കൃത്യാന്തരം കൊണ്ടാണ്. കൃത്യാന്തര വ്യാപൃതനായ ഒരു മേലുദ്യോഗസ്ഥനെ താങ്കൾ എപ്പോഴെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ചിലർ കൃത്യാന്തര വ്യാപൃതനായ ഒരു ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കും കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്തിലേക്കെങ്കിലും ഒന്ന് കിട്ടുന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾ അദ്ദേഹത്തിന് വൈകുന്നേരത്തെ ചായ കൊടുത്തു കഴിഞ്ഞ് അടുത്തിരുന്ന് ഇപ്രകാരം തുടങ്ങിയെന്നിരിക്കട്ടെ, പിന്നെ ഒരു കാര്യം പറയുവാൻ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചതാണ്. ഓ, എന്തോ കാര്യമാ? അതേ, നമ്മുടെ മോനെ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മാർക്ക് തീരെ കുറവാണ്. ആഹാ, അതിനിപ്പോൾ ഞാനെന്ത് വേണം? മറുപടി. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ കിഴക്കേ മുറി വല്ലാതെ ചോർന്നൊലിക്കുകയാണ് കേട്ടോ, അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഷേടാ, ഒന്ന് സ്വസ്ഥമായിരിക്കുവാൻ ഇങ്ങോട്ട് വന്നപ്പോൾ 100 കൂട്ടം പ്രശ്നം. അങ്ങനെ പ്രശ്നത്തെക്കുറിച്ച് കേൾക്കുവാൻ മനസ്സില്ലാതെ ഒളിച്ചോടുവാനുള്ള ശ്രമം. വളരെ ഉയർന്ന ഉത്തരവാദിത്വമുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കാത്തത് ശ്രദ്ധേയമാണ്. യാഥാർത്ഥ്യത്തെ വെറുക്കുന്ന ഒരു സുഹൃത്തിനെ എനിക്കറിയാം. ഫലമോ, അവൻ്റെ കുടുംബം കഷ്ടപ്പെടുകയാണ്.
മറ്റുള്ളവർ അവനെ ചതിച്ച് അവനെക്കൊണ്ട് പരമാവധി മുതലെടുക്കുകയാണ്. വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്, എന്നാൽ അയാൾ പ്രശ്നങ്ങളെ കാണുവാനോ അഭിമുഖീകരിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പ്രശ്നങ്ങളൊന്നും പറയരുത്, നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാൾ പ്രശ്നങ്ങളെ എതിരിടുന്നത് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ ഭവിഷ്യത്തുണ്ടാക്കിയാണ്. ഇങ്ങനെയുള്ളവർ ഒരുതരം മൂഢസ്വർഗത്തിൽ കഴിയുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ ജീവിതമുണ്ടോ? ഇതിൻ്റെ വേറൊരു വശമുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. ചില ആളുകൾ പ്രശ്നത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ, അതും നല്ലതല്ല. എന്നാൽ യഥാർത്ഥ നേതാവായിരിക്കുന്ന ഒരാൾ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വ്യക്തിയായിരിക്കും. സുഹൃത്തെ, താങ്കൾ ആവശ്യത്തെക്കുറിച്ച് ബോധവാനാണോ? താങ്കളുടെ സ്വന്തം കുടുംബത്തിലെ ആവശ്യങ്ങൾ, ഒരു പിതാവെന്ന നിലയ്ക്കോ മാതാവെന്ന നിലയ്ക്കോ ജീവിത പങ്കാളി എന്ന നിലയ്ക്കോ താങ്കളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളാണോ? അതെ. ചിലർ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്തതിനാൽ അവ മറക്കുവാൻ വേണ്ടി മദ്യത്തെയും മയക്കുമരുന്നുകളെയും ആശ്രയിക്കുന്നു. ഭീരുക്കളാണ് ഇങ്ങനെ ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നത്. നെഹെമ്യാവ് യാഥാർത്ഥ്യം അറിയുവാൻ ആഗ്രഹിച്ചു. മാത്രമല്ല, അവൻ ഒരു പടി കൂടി മുൻപോട്ട് പോകുന്നതായി കാണുന്നു. ആവശ്യം മനസ്സിലാക്കിയപ്പോൾ അവൻ വ്യക്തിപരമായി കരുതലുള്ളവനായി. അവൻ ഈ കാര്യങ്ങൾ കേൾക്കുക മാത്രമായിരുന്നില്ല, പിന്നെയോ അവനിരുന്ന് അതിനെ അവലോകനം ചെയ്തു. അതെ, സ്വന്തം ആത്മാവിൽ ഭാരം അനുഭവപ്പെടാത്തിടത്തോളം ആർക്കും തൻ്റെ മേലുള്ള ഭാരം കുറയ്ക്കുവാൻ കഴിയില്ല. കാര്യങ്ങളെ അവ ആയിരിക്കുന്നത് പോലെ കാണുവാൻ ദൈവം താങ്കളുടെ കണ്ണുകളെ തുറക്കാത്തിടത്തോളം അനുഗ്രഹം കൊണ്ടുവരുവാനുള്ള മുഖാന്തരമായി ദൈവത്തിന് താങ്കളെ ഉപയോഗിക്കുവാൻ സാധ്യമല്ല. മതിൽ പണിയുവാനാണ് നെഹെമ്യാവ് വിളിക്കപ്പെട്ടത്. എന്നാൽ ഇടിഞ്ഞും പുളിഞ്ഞും കിടന്നിരുന്ന സ്ഥിതിയെ ഓർത്തവൻ ആദ്യം കരഞ്ഞു. ദൈവമേ, ഈ മതിലുകൾ തകർന്നു കിടക്കുന്നു. ഇതിങ്ങനെ കിടക്കുന്നിടത്തോളം ഈ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും? സാധാരണ ഉണ്ടാകാവുന്ന പ്രതികരണം, ആഹാ, മതിൽ പൊളിഞ്ഞു കിടക്കുകയാണോ? ആരാണ് ഇതിടിച്ചത്? ഇത്രയും വർഷമായിട്ടും ഇതൊന്നും പണിയുവാൻ ആരുമില്ലായിരുന്നോ? അവിടെയുള്ളവരുടെ പേരെഴുതി അയച്ചു തരിക, ഞാൻ അവരെ കൈകാര്യം ചെയ്തുകൊള്ളാം. മറക്കരുത്, ഒരു നേതാവ് മനസ്സലിവുള്ളവനായിരിക്കണം. താൻ തൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കണം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാലാം വാക്യത്തിൽ നാം കണ്ടത് നെഹെമ്യാവ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഒരു വലിയ ഉദ്ദേശത്തിനായി ആഹാരം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ആഹാരം വെടിയുക എന്നത്രേ. ദൈവവുമായുള്ള നടപ്പിനെ മാത്രം ശ്രദ്ധിക്കുന്ന അവസ്ഥ. പലരും ഉപവസിക്കുന്നത് ഒരു ചടങ്ങായിട്ടാണ്. ഉപവസിക്കുന്നതിനാൽ താങ്കൾ എന്തെങ്കിലും ത്യാഗം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പോവുകയാണ് എന്നത് പലരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. അങ്ങനെ ഉണ്ടാകരുത്. ചിലർ പല ദിവസങ്ങൾ ഉപവസിച്ചിരുന്ന് ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാറുണ്ട്. ഭക്ഷണത്തിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കുമുള്ള സമയം കൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയും ദൈവഹിതം മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഉപവാസത്തിൻ്റെ പ്രത്യേകത. ഹൃദയം ശുദ്ധമാകാതെ എത്ര ഉപവസിച്ചാലും പ്രയോജനമില്ല. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നാം എടുക്കുമ്പോൾ കൂടുതൽ അതേക്കുറിച്ച് നമ്മുടെ സ്വർഗീയ പിതാവുമായി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെ മറന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന അവസ്ഥ. അത് ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ഉറക്കം, എല്ലാം, അതുപോലെയുള്ള എല്ലാം തന്നെ നാം മറന്ന് ദൈവസന്നിധിയിലായിരിക്കുക. ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിച്ചില്ലായിരുന്നല്ലോ. അത് ഒന്നാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണ് ആരംഭിക്കുന്നത്. 9-ാം അധ്യായത്തിൽ വീണ്ടും ഒരെണ്ണം കാണാവുന്നതാണ്. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. സ്വർഗത്തിലെ ദൈവമായ യഹോവയെ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. ഇവിടെ ഒന്ന് നിന്നിട്ട് ആ ഭയങ്കരൻ എന്നുള്ള വാക്ക് നമുക്കൊന്ന് പരിഗണിക്കാം. ഞാനിതിനു മുൻപേയും അത് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കരുത്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വളരെയധികം ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളതായ ഒരു വാക്കത്ര ഇത്. വാസ്തവത്തിൽ സഭാ ശുശ്രൂഷകന്മാരെ അത് ഏത് സഭയായിരുന്നാലും ശരി റവറൻ്റ് എന്ന് വിളിക്കുവാൻ പാടില്ല. കാരണം അതിൻ്റെ അർത്ഥം ഭയങ്കരൻ എന്നത്രേ.
ഇവിടെ ആ പദമാണ് പറഞ്ഞിരിക്കുന്നത്, ഭയങ്കരൻ. ചിലരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ശരിയായിരിക്കുകയില്ല, അവരെ ഭയങ്കരൻ എന്ന് തന്നെ വിളിക്കേണ്ടതായിട്ടുണ്ട്. ഗൗരവമായി തന്നെ പറയട്ടെ, റെവറൻ്റ് എന്ന പദം ദൈവത്തിന് മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ലോകം മുഴുവൻ ഇങ്ങനെ വിളിക്കുമ്പോൾ, അങ്ങനൊരു വാലിന് മനുഷ്യർ പരക്കം പായുമ്പോൾ, ഞാൻ മാത്രം അതിൻ്റെ നിജസ്ഥിതി കാണിക്കുന്നതിനാൽ മണ്ടനാകുകയുള്ളൂ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. എന്ത് ചെയ്യാം, സത്യം പറഞ്ഞല്ലേ ഒക്കൂ. സഭാശുശ്രൂഷകന്മാർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം നൽകിയിരുന്ന പഴയ കാലത്ത് അവരെ സംബോധന ചെയ്തിരുന്നതാണ് റെവറൻഡ് എന്നുള്ളത്. തീർച്ചയായും ആ സ്ഥിതി ഇന്ന് സത്യമല്ല. എന്തിന് സമൂഹത്തിൻ്റെ മൊത്തം കാര്യം പറയണം? സഭയിൽ പോലും അവരെ ബഹുമാനിക്കാറില്ലല്ലേ. തങ്ങളുടെ സഭ വ്യത്യസ്തമാണെന്ന് അവകാശപ്പെടുന്ന ചിലരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകും. എന്നാൽ മിക്കവാറും എല്ലാ സഭകളിലും ശുശ്രൂഷകനെ ക്രൂശിക്കുവാൻ ഓടി നടക്കുന്ന ഒരു ചെറിയ കൂട്ടമെങ്കിലും കാണും. എന്നാൽ പണ്ട് കാലത്തൊരു സഭാ ശുശ്രൂഷകനെ റെവറൻ്റ് എന്ന് വിളിക്കുമ്പോൾ അത് ബഹുമാനത്തിൻ്റെ ഒരു പദമായിരുന്നു. ദൈവമക്കളാണ് അങ്ങനെ ബഹുമാനിച്ചിരുന്നത്. ഇന്ന് ഏത് വിധത്തിലുള്ള വ്യക്തിക്കും അതാകാമല്ലോ. ദൈവമാകുന്നു ഭയങ്കരനായവൻ. അതേസമയം തന്നെ അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനുമാകുന്നു. അവൻ ന്യായവിധിയുടെ ദൈവമാണ്, അതേസമയം ദയാലുവായ ദൈവമാണ്. ഒരു യഥാർത്ഥ നേതാവിൻ്റെ വേറൊരു സവിശേഷത അഞ്ചാം വാക്യത്തിലൂടെ നാം കാണുന്നത് എന്തെന്നാൽ, അവൻ തൻ്റെ പ്രശ്നവുമായി ആദ്യം ദൈവസന്നിധിയിലേക്കാണ് ചെല്ലുന്നത്. താങ്കളുടെ ശ്രദ്ധയിലൊരു ആവശ്യത്തെക്കുറിച്ചുള്ള ബോധം വരുമ്പോൾ താങ്കളുടെ ആദ്യത്തെ പ്രതികരണം എപ്രകാരമായിരിക്കും? എൻ്റെ പലപ്പോഴുമുള്ള പ്രതികരണം, ഞാനിത് എങ്ങനെ പ്രാവർത്തികമാക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യുവാൻ ശ്രമിച്ച ഇന്നാർക്ക് മറ്റൊരാൾക്ക് പറ്റിയ പരാജയം എന്തായിരുന്നു, അതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള ചിന്ത വളരെ മാനുഷികമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെന്തായിരുന്നാലും പ്രാർത്ഥനയിലൂടെ അത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുന്നത് വരെ പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയില്ല. ഇത് നെഹെമ്യാവിൻ്റെ ജീവിതത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ജഡത്തിൽ ആശ്രയിച്ച് ചെയ്തു പോയവയെ ഒരു ദിവസം തിരിഞ്ഞു നോക്കി താങ്കൾ ദുഃഖിക്കുന്നതായിരിക്കും. അതെ, നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഒരു പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ആത്മീയ ശക്തിയില്ലാത്ത ജീവിതമാണ്. ദൈവം മുൻപാകെ നെഹെമ്യാവ് പെരുമാറിയത് എപ്രകാരമാണെന്ന് ശ്രദ്ധിച്ചാലും, ഒന്നാമതായി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ വേറൊരു മനുഷ്യൻ്റെ അടുത്തേക്കല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് എന്ന് നെഹെമ്യാവ് അറിഞ്ഞു. ആ ദൈവത്തെയാണ് അവൻ സേവിച്ചിരുന്നത്. ആറാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നെഹെമ്യാവ് ഉപയോഗിക്കുന്ന പദങ്ങൾ ശ്രദ്ധിച്ചാലും, അവർ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണോ അവൻ പറയുന്നത്? അല്ല, ഞങ്ങൾ നിനക്കെതിരായി ചെയ്ത, ഞാനും എൻ്റെ പിതൃഭവനവും ചെയ്ത പാപം, അതത്ര നെഹെമ്യാവ് ഏറ്റുപറയുന്നത്. നെഹെമ്യാവ് അത് വ്യക്തമാക്കുന്നു, ഞാനൊരു പാപിയാണ്, എൻ്റെ പിതൃഭവനം പാപം ചെയ്തു, ദേശം പാപം ചെയ്തു. നാം ആയിരിക്കുന്ന സഭകളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ഏറ്റുപറച്ചിൽ, അതെ, ആത്മാർത്ഥമായുള്ള ഒരു ഏറ്റുപറച്ചിൽ താങ്കൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? തൻ്റെ പ്രാർത്ഥനയിൽ നെഹെമ്യാവ് ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നു. യഹൂദന്മാരുടെ വീഴ്ച പാപം കാരണമാകുന്നു. നെഹെമ്യാവ് പറഞ്ഞത് ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തു എന്നത്രേ. ഈ വ്യക്തി സ്വയനീതിക്കാരനായ ഒരു പരീശനെ പോലെ ആയിരുന്നില്ല. നാം നമ്മുടെ തെറ്റ് സമ്മതിക്കാമെന്നുണ്ടെങ്കിൽ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു വലിയ പങ്ക് പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബങ്ങളിലെ പ്രശ്നത്തിന് പ്രധാന കാരണം ഭാര്യയും ഭർത്താവും മക്കളും ആരും തങ്ങൾ തെറ്റുകാരാകുന്നു എന്ന് സമ്മതിക്കാത്തതല്ലേ? നെഹെമ്യാവിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അവൻ തൻ്റെ പാപം ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. എപ്പോൾ മനുഷ്യർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമോ അപ്പോൾ വ്യക്തിജീവിതങ്ങളിൽ, സഭയിൽ ഉണർവുണ്ടാകും. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു, നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നെഹെമ്യാവ് ദൈവവചനം വിശ്വസിച്ചു എന്ന് ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാണ്. അവൻ അതിൽ ആശ്രയിച്ചു. അവന് ദൈവത്തിൻ്റെ വചനം അറിയാമായിരുന്നു. ദൈവകൽപ്പനകളെ അവഗണിച്ചതിനാലാണ് അവന് കൂടുതൽ ഭാരം. പാപം ഏറ്റുപറഞ്ഞതുകൊണ്ട് നെഹെമ്യാവ് മതിയാക്കിയില്ല. അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവകാശപ്പെട്ടു. അവൻ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവൻ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. തൻ്റെ ഭാഗത്തെ പാപം ഏറ്റുപറഞ്ഞു. ദൈവം നൽകിയ വാഗ്ദത്തത്തെ അവകാശം പറഞ്ഞു. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിന്നിച്ചു കളയും. നെഹെമ്യാവ് ദൈവവചനം വിശ്വസിക്കുക മാത്രമായിരുന്നില്ല, അവൻ യഹൂദന്മാർ യെരുശലേമിലേക്ക് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. 9 വാക്യം നോക്കിക്കാട്ട്, എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. നെഹെമ്യാവ് ദൈവത്തോട് പറയുന്ന, ദൈവമേ, ഞങ്ങൾ അങ്ങേ അനുസരിക്കാതിരുന്നതിനാൽ അവിടുന്ന് ഞങ്ങളെ ചിതറിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ അങ്ങനെ അനുസരിക്കാതിരുന്നു, എന്നാൽ ഞങ്ങൾ മടങ്ങി വന്നാൽ ഞങ്ങളെ വീണ്ടും ദേശത്തേക്ക് കൊണ്ടുവരുമെന്നും നീ തന്നെയല്ലേ പറഞ്ഞത്? യഹൂദന്മാർ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് നെഹെമ്യാവ് വിശ്വസിച്ചു. അവനത് വിശ്വസിച്ചതിനാലാണ് ഈ വിധത്തിൽ പ്രാർത്ഥിച്ചത്. ഒടുവിലായി നെഹെമ്യാവ് തൻ്റെ ആവശ്യം ദൈവസന്നിധിയിൽ അർപ്പിച്ചു. 10-11 വാക്യങ്ങൾ, അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ നെഹെമ്യാവ് ആഗ്രഹിക്കുകയും മനസ്സുള്ളവനായിരിക്കുകയും ചെയ്തു. എന്നാൽ അതിന് അവൻ ദൈവത്തിൻ്റെ മുൻപിൽ ഓടുകയല്ലായിരുന്നു, അവൻ അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ അവൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു. അവൻ പറഞ്ഞത്, നിനക്കെന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ലഭ്യമാക്കി തരുന്നു ദൈവമേ. അതെ, ഒരു നേതാവിൻ്റെ യഥാർത്ഥ സ്വഭാവം തന്നെ തന്നെ ലഭ്യമാക്കുക എന്നതത്രേ. എനിക്ക് മനസ്സില്ലാത്ത പണി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലെ ഈ പ്രധാന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആദ്യത്തെ അധ്യായം പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു യോജിച്ച വിധമാണ്. നേതൃത്വം വഹിക്കുന്നവരെല്ലാം പ്രാർത്ഥനയ്ക്കൊരു വലിയ മുൻഗണന നൽകേണ്ടതാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? 1, പ്രാർത്ഥന കാത്തിരിക്കുവാൻ എന്നെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുവാനും അതേ കാര്യം പ്രവർത്തിക്കുവാനും കൂടി എനിക്ക് സാധ്യമല്ല. അതെ, ഞാൻ ഏതൊരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് പ്രവർത്തിക്കണമെങ്കിൽ പ്രാർത്ഥന കഴിയണം. സാഹചര്യത്തെ ദൈവത്തിൽ അർപ്പിക്കുവാൻ പ്രാർത്ഥന എന്നെ നിർബന്ധിക്കുന്നു. 2, പ്രാർത്ഥന എൻ്റെ ദർശനം വ്യക്തമാക്കുന്നു. പ്രാർത്ഥന ദൈവ ദൃഷ്ടികളിലൂടെ സാഹചര്യത്തെ കാണുവാൻ നമ്മെ സഹായിക്കും. 3, പ്രാർത്ഥന എൻ്റെ ഹൃദയം ശാന്തമാക്കും. വിചാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ഒരേ സമയം സാധ്യമല്ല. 4, പ്രാർത്ഥന എൻ്റെ വിശ്വാസത്തെ കൂടുതൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കും. ഫലപ്രദമായ നേതൃത്വത്തിൻ്റെ 1-ാമത്തെ പടിയായി, പ്രധാന പടിയായി നെഹെമ്യാവ് വെച്ചത് പ്രാർത്ഥനയായിരുന്നു. ഇന്നും അത് തന്നെയാണ് വാസ്തവം. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ദൈവവചനം കൂടുതൽ നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ദൈവാത്മാവിൻ്റെ നിറവിൽ ഇത് പഠിക്കുവാൻ പ്രാർത്ഥിച്ചാട്ടെ, സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. TWR ജീവസന്ദേശം ബൈബിൾ പഠനങ്ങൾ അടങ്ങിയ മീഡിയ പ്ലെയർ ലഭ്യമാണ്. ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.